ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയന്തി ക്രിയേഷൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള വാട്ടർ മെലോൺ ഐസ്ക്രീമാണ്. എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീം റെസിപ്പിയാണ്. ഈ അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ ടേസ്റ്റോടുകൂടി വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനു വേണ്ടി ഒരു ചെറിയ വാട്ടർ മെല്ലോണിൻ്റെ കാൽ ഭാഗം കുരു കളഞ്ഞ് ചെറിയ പീസുകളാക്കി എടുക്കണം. ഞാനിപ്പം ഇത് കുരുകളെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു 8 മണിക്കൂർ വെച്ചിട്ട് ഹാർഡാക്കി എടുക്കണം. നിങ്ങളുടെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചാൽ ഐസ് ആവാൻ എത്ര സമയം എടുക്കുന്നുണ്ടോ അത്രയും സമയം വാട്ടർ മെലോൺ ഫ്രീസറിൽ വെക്കണം. ഞാനിത് 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 100 ml കണ്ടൻസ് മിൽക്കാണ്. ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 100 ml കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 100 ml കണ്ടൻസ് മിൽക്ക് ചേർത്താൽ നമുക്കിത് കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ അത്രയും മധുരമുണ്ടാകും. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തവണ അരച്ചാൽ ഇങ്ങനെ കിട്ടില്ല. 2-3 തവണ അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് അരച്ചെങ്കിലേ ഇതുപോലെ ഫൈനായിട്ട് കിട്ടുകയുള്ളൂ. ഉടനെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങളിത് അരച്ചെടുക്കുമ്പോൾ അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചാൽ മതി. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഈ ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.